നമസ്കാരം. താലിബാന്റെ അടുത്ത ലക്ഷ്യം കശ്മീരും കേരളവുമാണെന്ന് ഒരു ദേശീയ ദിനപത്രത്തിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനായ മാധ്യമപ്രവർത്തകൻ എഴുതിയ ആർട്ടിക്കിൾ കേരളത്തിന് പുറത്ത് വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ കേരളം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. താലിബാൻ നിയന്ത്രണത്തിലാണെങ്കിലും കുഴപ്പമില്ല, കിറ്റ് മുടങ്ങരുതെന്ന പ്രാർത്ഥന മാത്രമേ ഭൂരിപക്ഷം പ്രഭുത്വർക്കുമുള്ളൂ എന്ന് പറയുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. ഒരു ദേശീയ ദിനപത്രത്തിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനായ മാധ്യമ പ്രവർത്തകൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് കേരളത്തിന് പുറത്ത് ചർച്ചാ വിഷയം. താലിബാൻസ് നെക്സ്റ്റ് സ്റ്റോപ്പ് കാബുൾ, കാശ്മീർ ആൻഡ് കേരള എന്ന തലക്കെട്ടിൽ കേരളത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ദ താലിബനൈസേഷൻ ഓഫ് കേരള ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ് ഇസ് നോട്ട് എ മാറ്റർ ഓഫ് കോ ഇൻസിഡൻസ് ബട്ട് എ വെൽ തോട്ട് ഔട്ട് സ്ട്രാറ്റജി ഓഫ് ദ പാകിസ്ഥാനി ജിഹാദി മിലിട്ടറി. Once the Taliban take over Kabul, jihadis in Kerala could conveniently be used by Pakistan as a tool to stretch Indian security beyond their capacity by launching country-wide acts ഓഫ് ജിഹാദി ടെററിസം എന്ന് ലേഖനത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ മുക്കിനും മൂലയ്ക്കും നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ രാജ്യവിരുദ്ധ പ്രവർത്തികൾക്കും മുന്നിലും പിന്നിലുമായി നിൽക്കുന്നത് മലയാളികളാണ് എന്ന ആരോപണം പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. കേരളത്തിലെ തീവ്രവാദി സാന്നിധ്യം കണ്ടെത്തി നടപടിയെടുക്കുന്നത് ദേശീയ ഏജൻസികളും അന്യസംസ്ഥാന ഏജൻസികളുമാണ് എന്നതും ഒരു വസ്തുതയാണ്. കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള ഭയവും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത് കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറി എന്നായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളുടെ നിയന്ത്രണം ആരുടെ കൈകളിലാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും മലയാളിയെ അനുവദിക്കുന്നില്ല. അവരാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നത്, അവരാണ് മലയാളിയുടെ ചിന്തയെ പോലും നിയന്ത്രിക്കുന്നത്. താലിബാൻ നിയന്ത്രണത്തിലാണെങ്കിലും കുഴപ്പമില്ല, കിറ്റ് മുടങ്ങരുതെന്ന പ്രാർത്ഥന മാത്രമേ ഭൂരിപക്ഷം പ്രഭുത്വർക്കുമുള്ളൂ എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പവുമാണ്. ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ ലോകത്തിന് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഭയം മൂലം കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇനി ഒരു തിരിച്ചുപോക്ക് ഏറെക്കുറെ അസാധ്യമാണ് എന്നത് അംഗീകരിച്ചേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.